എന്തിനും ഏതിനും സമരം ചെയ്യുന്ന ഡിവൈഫ് നല്ല ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരെ പോലും കാണാനില്ല ഇപ്പം. എന്താ കാര്യം? പിണറായിയുടെ കണ്ണൂരിട്ട് മുമ്പിൽ അവർ പോലും മുട്ടുമടക്കി നിൽക്കുക. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനിറങ്ങിയത്. ആ കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിലോട്ട് ഒരു മാനസിക രോഗി ഇറങ്ങിച്ചില്ലേ? ഏതോ പണ്ടം കണ്ട സിനിമാക്കാരനാണ്, ഏതോ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സിനിമാക്കാരൻ ചെന്ന് ആ സമരത്തെ അലങ്കോലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളെ വളരെ ശക്തമായി നേരിടേണ്ടതായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു, ഒരു സി പി എംകാരനായ സി പി എംകാരുടെ സമരത്തിലേക്കാണ് അയാൾ ചെന്ന് ഞങ്ങൾ കാര്യം പഠിച്ചേനെ. കലാകാരനാണ്, എന്ത് ഉളത്തരം കാണിക്കാവൂ? കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഉളത്തരം കാണിക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ അയാൾ ഏറ്റവും വലിയ നുണ പറഞ്ഞു, എന്താ അവിടെ ആരോ ഓട്ടോറിക്ഷക്കാരുണ്ടെന്ന്, ഓട്ടോറിക്ഷ സ്ത്രീയും കൊച്ചുമുണ്ടെന്ന്. എങ്കിൽ ആ ഓട്ടോറിക്ഷ സ്ത്രീയും കൊച്ചുമായിട്ടാൾ എന്നാൽ ഏത് സമരക്കാരും വഴി തുറന്നു കൊടുക്കലേ? അവർ ആംബുലൻസ് ഒരെണ്ണം അതിലേ വന്നില്ലല്ലോ, ആംബുലൻസ് പോകാൻ വേറെ വഴിയില്ലേ? ആ സമരത്തിൽ ഞാൻ കണ്ട എറണാകുളത്തെ സമരത്തിൽ പ്രത്യേകത ഞാൻ കണ്ടത്, തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ പരസ്യ പ്രസ്താവന കൊടുത്ത് ഞങ്ങൾ ഇന്ന സ്ഥലം ബ്ലോക്ക് ചെയ്യും, സമരം ചെയ്യാൻ പോകുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയെന്ന് നേരത്തെ പറഞ്ഞ് നോട്ടീസ് എടുത്ത് കൊടുത്ത് അടിച്ചു വിട്ടിട്ട് ആണ് അവർ സമരം ചെയ്തത്. ഇയാൾ എന്നാ കാണാൻ അങ്ങോട്ട് വന്നത്? ഒരു മണിക്കൂർ താമസിച്ച് ചത്തു പോയി ഇയാൾ. ഇയാളുടെ സിനിമ ഒരു മണിക്കൂർ സിനിമ എന്ത്, ഞാൻ ചോദിക്കട്ടെ, സിനിമയ്ക്കല്ലേ പോകുന്നത്? ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഡയറക്ഷൻ നേരത്തെ അയാൾ ചത്തു പോകും. ചുമ്മാ ഷൈനിങ് ആയിട്ട് ഓരോ കലാകാരനാണ് ഇറങ്ങിയിരിക്കില്ലേ ഇവനൊക്കെ, ഇവനൊക്കെ മര്യാദ പഠിപ്പിക്കുന്ന എന്താണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ജോജു എന്ന് പറഞ്ഞാൽ മാന്യൻ, മാന്യൻ എന്ന് വിളിക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. അയാൾ ഇന്നലെ കാണിച്ച വൃത്തികേടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു എന്ന് ശരിയാണെന്ന് ഈ പൊട്ടൻ പറയാൻ സാധ്യതയുണ്ട്. കാരണം ജനകീയപക്ഷമാണെന്ന് ഏറ്റവും വലിയ ഇന്ത്യക്ക് മാതൃകയാണ് ഗാന്ധിജി. ആ ഗാന്ധിയെ വെടിവെച്ചു എന്ന ഗോഡ്സ്ഡ് ആളായിട്ട് അയാൾക്ക് തുല്യമല്ലേ ഇപ്പോൾ ഇയാൾ കാണിച്ചിരിക്കുന്നത്, ഈ ജോജു? അതുകൊണ്ട് ഈ സമരം തികച്ചും, ഞാൻ പറയുന്ന കേരളത്തെ ജനങ്ങളെല്ലാം റോഡിലിറങ്ങാൻ സമയമായി. നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിറങ്ങുന്നില്ല, ഇറങ്ങുകയാണ്. ഈ ഏഴാം തീയതി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കോട്ടയത്തുണ്ട്, അതിനുശേഷം സമരം പ്രഖ്യാപിക്കും. സന്ധിയില്ലാത്ത സമരം, സന്ധി ഒറ്റക്കാര്യത്തിൽ മാത്രമേ ഇതിന് തീരുമാനമുണ്ടാകും. ജനങ്ങളെ ബുദ്ധിമുട്ടണം, ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ജനം ബുദ്ധിമുട്ടണമെന്ന് നീ മനസ്സിലായേ? ഇതന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാണോ ഞാൻ സമരം ചെയ്യുന്നത്? ആ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഈ വെയിൽ കൊണ്ട് നല്ല വെയിൽ കൊള്ളുക. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അപ്പോൾ അവരെ ചീത്ത വിളിക്കുന്നതിൻ്റെ ന്യായം? ഒരു മണിക്കൂറല്ലേ പറയുന്നുള്ളൂ, ആ അരമണിക്കൂർ സമരം പറഞ്ഞിട്ടുള്ളൂ, ഒരു ഒന്നര മണിക്കൂറിൻ്റെ പ്രശ്നം തിരിയല്ലേ? അവിടെ പോയി ഷൈനിങ് അയാൾക്ക് മാളയിലും കണ്ട് ഞാൻ കൊതിയ എന്നാ പറഞ്ഞു. അതിന് ഈ പണി കൊണ്ടാണ് ഇറങ്ങുന്നത്, അയാൾ കമ്മ്യൂണിസത്തിലായി പോകും. അതിന് മാള സ്ഥാനാർത്ഥിയാണ് ഈ പണി ചെയ്യണോ? അത് വില കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് അയാളെ, അയാൾ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ തുറന്ന് പറയട്ടെ, അയാൾക്കെതിരെ കേസെടുക്കണം. മനസാക്ഷിയുണ്ടെങ്കിൽ, അതായത് ഈ രാജ്യ താല്പര്യം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപറ്റം പ്രവർത്തനം നടത്തിയ സമരത്തെ അവഹേളിക്കാനും അതുപോലെ ആ സമരത്തെ പൽസിക്കാനും ആ സമര മുഖത്തേക്ക് റൗഡീസുമായി കടന്നു ചെന്ന ജോജു എന്ന് പറയുന്ന ആ സിനിമാക്കാരൻ്റെ പേരിൽ ക്രൈം കേസെടുക്കാൻ പോലീസ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.